സമര സ്വാതന്ത്ര്യസമരസേനാനിയും മജീഷിനുമായ ഭാഗ്യനാഥിൻ്റെയും ഭാര്യ സുനോചനയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് ഇരുപത്തിനാലിനാണ് വിതുബാല ജനിച്ചത് ചെറുപ്പം മുതൽ തന്നെ നൃത്തം ഫെസ്റ്റീവർ സൈക്കോളജി ബിരുദധാരി കൂടിയാണ് നിരവധി സ്റ്റേജ് ഷോകളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുള്ള വിതുബാല മജീഷനായ തന്റെ അച്ഛനൊപ്പം നിറഞ്ഞ സദസ്സുകളിൽ മാജിക് അവതരണത്തിൽ സഹായിയായും പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ക്കുറിശി നായകനായ സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് വിധു ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ വിരുന്നുകാരി ശേഷം മനുഷ്യപുത്രൻ അജയനും വിജയനും തീ കനൽ തുടങ്ങിയ ചിത്രങ്ങളിലും അവർ സഹതാരമായി തന്നെ എത്തി ശേഷം എഴുപതുകളിൽ പുറത്തിറങ്ങിയ കോളേജ് കളന്ന സിനിമയിലൂടെ നായികയായി പത്തു വർഷത്തോളം നീണ്ട തൻ്റെ കരിയറിൽ വിഷുക്കണി ചിരിക്കുടുക്ക ഹർഷഭാഷ്പം ലിസ രാപ്പാടികളുടെ ഗാഥ ഇനിയും പുഴ ഒഴുകും തുടങ്ങി നൂറിൽ പരം ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നിർമ്മാതാവും മുരളികുമാർ ബിദുബാലെ വിവാഹം ചെയ്തു ശേഷം നറ്റ അഭിനയ ജീവിതത്തിന് ഇടവേള പ്രഖ്യാപിച്ച അവർ കഴിഞ്ഞ പത്തോളം വർഷമായി കഥ അല്ലെങ്കിൽ ജീവിതം എന്ന ടി വി ഷോയുടെ അവതാരികയാണ്